നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ UDF കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് അവർക്ക് രക്ഷയായ എന്താണോ അതേ വജ്രായുധവുമായി വീണ്ടും മുന്നിട്ടിറങ്ങുകയാണ്. ശബരിമലയുടെ ആചാര സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് പുതിയ നിയമനിർമ്മാണം നടത്തുമെന്നുള്ള കരട് രേഖയുമായിട്ടാണ് ഇപ്പോൾ UDF മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കേരള ഐശ്വര്യ യാത്രയുടെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടന വേളയിൽ തന്നെ ഉമ്മൻചാണ്ടി ഈ കാര്യം വ്യക്തമാക്കിയതാണ്. അതൊരു സൂചന മാത്രമായിരുന്നുവെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പുതിയ അവരുടെ നിയമ കരട് രേഖ അനുസരിച്ച് ശബരിമലയുടെ ആചാരങ്ങളുടെ പരമാധികാരി തന്ത്രിയായിരിക്കും. അതുപോലെ ആചാര ലംഘനം നടത്തി അവിടേക്ക് കടക്കാൻ ശ്രമിച്ചാൽ 2 വർഷത്തെ കഠിന തടവും പിഴയും അടക്കമുള്ള ഒരു പുതിയ നിയമത്തിനാണ് ഇപ്പോൾ UDF രൂപം നൽകിയിരിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് നമുക്കറിയാം 2018 സെപ്റ്റംബർ 28 വന്ന യുവതീ പ്രവേശന വിധിയെ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ച പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സർക്കാരിനെതിരെ അങ്ങനെ ഒരു തരംഗം നിലനിൽക്കുമ്പോൾ BJPയെ കടത്തിവെട്ടിക്കൊണ്ട് അതിൻ്റെ ലാഭം കൊയ്തത് UDF തന്നെയായിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ. അതേ കാര്യങ്ങൾ ആവർത്തിക്കാൻ, അതിൻ്റെ ഒരു തനിയാവർത്തനമായി മാറാൻ വേണ്ടി മാത്രമാണ് ഇക്കുറി വീണ്ടും UDF ഇങ്ങനെ ഒരു വജ്രായുധവുമായി ഈ ഇലക്ഷൻ വേളയിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അത് വ്യക്തമാണ്. കാര്യം ബീഫ് ഫെസ്റ്റ് മറ്റും നടത്തുന്നതിൻ്റെ കാര്യത്തിൽ വേറിട്ടൊരു സമീപനം നടത്തിയ UDF ഇപ്പോൾ ഈ ഇലക്ഷൻ കാലയളവിൽ ശബരിമലയുടെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയി, വളരെ ദൃഢമായ ഒരു തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. എന്തു വന്നാലും ആചാര സംരക്ഷണം മുൻനിർത്തിയുള്ള ഒരു പ്രചരണ തന്ത്രം തന്നെയാണ് ഇപ്പോൾ UDF തങ്ങളുടെ ആവനാഴിയിൽ നിന്നും പുറത്തേക്കെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് BJP വൃത്തങ്ങളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. കാര്യം ഓർഡിനൻസ് കൊണ്ടുവരണമെന്നുള്ള കാലാകാലങ്ങളിലായ ഒരു ആവശ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആചാര സംരക്ഷണ സമിതി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ UDF വലിയൊരു പ്രചരണായുധവുമായി ഇലക്ഷനെ നേരിടാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇത് ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് LDFനെ തന്നെയാണ്. ഇപ്പോൾ ഈ UDFിൻ്റെ ആദ്യ തീരുമാനം വന്നപ്പോൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന ആത്മാർത്ഥമാണെങ്കിൽ, ഇത്തരത്തിൽ UDF ഒരു നിയമനിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതായി പന്തളം കൊട്ടാരം നിർവാഹക സമിതിയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നും തികച്ചും സ്വാഗതാർഹമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരുന്ന ഇലക്ഷനിൽ വീണ്ടും ശബരിമല തന്നെയായിരിക്കും UDFിൻ്റെ മുഖ്യ പ്രചരണായുധം എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഇന്ന് ഈ കരട് നിയമം ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത് അവരുടെ പ്രകടന പത്രികയിലെ പ്രധാന ഒരു ഇനമായി തന്നെ ഇതിനെ ഉയർത്തിക്കൊണ്ട് വന്നേക്കും. ഇത് ഇപ്പോൾ കേരളമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്കും വലിയൊരു ആത്മവിശ്വാസം പകരുന്നുണ്ട്. എന്തായാലും ഈ മാസം അവസാനമോ മാർച്ച് ആദ്യവാരമോ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് ഈ ശബരിമല യുവതീ പ്രവേശന വിധിയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇത് സംബന്ധിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ തത്വമയി ന്യൂസ് നൽകിയിരുന്നു. എന്തായാലും ആ ഒരു വിധി ഭക്തർക്ക് അനുകൂലമാകുന്ന രീതിയിൽ തന്നെ പുറത്തേക്ക് വരുമെന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതിന് പിന്നാലെ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു സുപ്രധാനമായ നീക്കവും ഉണ്ടായേക്കാം, ശബരിമലയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുക എന്നുള്ളത്. പക്ഷേ അത് വെറുമൊരു തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുക എന്നതിലുപരി അതിൽ ചില പൊളിച്ചുപണികൾ കൂടി ചിലപ്പോൾ ഉണ്ടായേക്കും. ശബരിമല ദേവസ്വം ബോർഡിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് പ്രത്യേക ഒരു ഗവേണിംഗ് ബോഡിയുടെ കീഴിൽ നമുക്കറിയാവുന്നതുപോലെ ഈ വൈഷ്ണവോ ദേവി ക്ഷേത്രം, അതുപോലെ ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് തുടങ്ങിയ പുണ്യധാമങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ ശബരിമലയും ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന ഒരു സൂചനയുമുണ്ട്. അതിനിടയിലാണ് UDF ഇപ്പോൾ ഈ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ശബരിമലയെ വീണ്ടും വലിയ ഒരു പ്രചരണ ആയുധമായി അവരുടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ശരിക്കും LDFനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം വന്നതിന് പിന്നാലെ തോമസ് ഐസക് പ്രതികരണം അറിയിച്ചിരിക്കുന്നു. തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് നിയമം എന്തനുശാസിക്കുന്നു അത് നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നാണ്. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ ആദ്യം മുതൽ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളാണ് നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക്. മറ്റാർക്കും ഒരുപക്ഷെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ ശബരിമല വിഷയത്തിൽ ഏറെ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി തോമസ് ഐസക് തന്നെയാണ്. തോമസ് ഐസക്കിൻ്റെ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയവും മതവികാരവും എന്താണെന്ന് ഭക്തജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഉള്ള ബുദ്ധി ഉണ്ട് എന്ന് അദ്ദേഹം മറന്നു പോകാതിരുന്നാൽ നന്ന്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്,
ശബരിമല അയ്യപ്പനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇക്കുറിയും വീണ്ടും പ്രചരണത്തിനിറങ്ങുന്നത്. ഇത് എൽ ഡി എഫ് പാളയത്തിൽ ഇപ്പോൾ തന്നെ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് യു ഡി എഫിൻ്റെ വലിയ ഒരു വിജയം, എൽ ഡി എഫിനെ ഒരു സീറ്റിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് 19 സീറ്റുകളിലും വിജയിച്ചു കയറിയ യു ഡി എഫിൻ്റെ ആ ഒരു വിജയം, തിളക്കമാർന്ന വിജയം, മിന്നുന്ന വിജയം, ആ ഒരു വിജയം നിയമസഭാ ഇലക്ഷനിൽ ആവർത്തിക്കുമോ എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് ഇപ്പോൾ എൽ ഡി എഫ് പാളയം. അതുപോലെ തന്നെ യു ഡി എഫ് ശക്തമായി ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യവുമായി മുന്നിട്ടിറങ്ങുമ്പോൾ അങ്കലാപ്പിലാകുന്നത് അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്നത് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും കൂടിയാണ്. എന്തായാലും വരും നാളുകളിൽ കേരളത്തിൻ്റെ ഇലക്ഷൻ രംഗം ചൂടുപിടിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോർവിളികൾ മുഴങ്ങുന്ന നാളുകളാണ്. ഈ കോവിഡ് മഹാമാരിക്കിടയിലേക്കാണ് നിയമസഭാ ഇലക്ഷൻ കടന്നു വരുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് വീണ്ടും കഴിഞ്ഞുപോയ ശബരിമല പ്രക്ഷോഭ ദിനങ്ങൾ അനുസ്മരിപ്പിക്കും വിധം വീണ്ടും ശബരിമല വലിയൊരു വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ നിറയുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.